ക്രിമിനൽ ലോകത്തെ നിഗൂഢതകളും കുറ്റകൃത്യം ചെയ്തത് ആരെന്നുള്ള തലചുറ്റിക്കുന്ന ചോദ്യങ്ങളും ഉയർന്നു വരുമ്പോൾ ജാക്ക് ദ റിപ്പർ എന്ന വ്യക്തിയും അയാൾ ആരായിരിക്കുമെന്ന രഹസ്യവുമായിരിക്കും കൂടുതൽ ആളുകളും ഭയത്തോടെ ഓർക്കുന്നത്. ഒരുപാട് സിനിമകളും പുസ്തകങ്ങളും ഓൺലൈൻ ബ്ലോഗുകളും റിപ്പറിന്റെ മുഖം പുറം ലോകത്തെ കാണിക്കുന്നതിൽ തങ്ങൾ വിജയിച്ചിട്ടുണ്ടെന്ന് സ്വയം പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല റിപ്പറിന്റെ യഥാർത്ഥ മുഖം വെറും ഊഹം മാത്രമായിരുന്നു എന്നത്. ഒട്ടും ബന്ധപ്പെടുത്താൻ കഴിയാത്ത വഴിത്തിരിവുകളും സമഗ്രമായ ഇൻവെസ്റ്റിഗേഷനും അന്ന് നടന്നിരുന്നെങ്കിലും ലണ്ടൻ തെരുവുകളിലുള്ള സ്ത്രീകളുടെ കൊലയാളിയായ റിപ്പറിന്റെ മുഖം എന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യം തന്നെയായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈഡോട്ട് ഇൻഫോ. ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഒരുപക്ഷെ ലോകത്തെ തന്നെ പ്രധാന കേന്ദ്രമായിരുന്നു ലണ്ടനിലെ തെരുവുകൾ. വളരെ പെട്ടെന്ന് തന്നെ ലണ്ടനിൻ്റെ ജനസംഖ്യ ഉയരാൻ തുടങ്ങി. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവർ ലണ്ടൻ തെരുവുകളിലേക്ക് ജോലിക്കും പണത്തിനും വേണ്ടി ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷെ എല്ലാവർക്കും ലണ്ടനിൻ്റെ മണ്ണ് ഭാഗ്യവും സമ്പത്തും സന്തോഷവും നൽകിയിരുന്നില്ല. ജനസംഖ്യ കൂടിയതോടെ ലണ്ടൻ തെരുവുകളിൽ ജനിച്ചു വളർന്നവരും പുറത്തുനിന്ന് വന്നവരും തമ്മിൽ ഒരു ശത്രുത രൂപപ്പെട്ടു തുടങ്ങി. എന്നാൽ അന്നത്തെ ഫാക്ടറി ഉടമകൾ കുറഞ്ഞ കൂലിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഈ പുറം നാട്ടുകാർ വന്നതിൽ സന്തോഷിച്ചിരുന്നു. വളരെ പ്രയാസമുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് ഒരു സാധാരണ സംഭവമായി മാറി തുടങ്ങി. എന്നാൽ ഇവിടെയായിരുന്നു ജാക്ക് ദ റിപ്പർ കഥയിലെ തന്റെ കഥാപാത്രം കളിച്ചു തുടങ്ങിയത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തായിരുന്നു അയാളുടെ പ്രവൃത്തികൾ? രാത്രി സമയങ്ങളിൽ ലണ്ടൻ തെരുവുകളിലൂടെ നടന്നിരുന്ന വേശ്യ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് അയാൾ ചെയ്തിരുന്നത്. അയാൾ ഇരകളുടെ മുഖം കത്തി ഉപയോഗിച്ച് വലിച്ചു കീറുമായിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറിനെ പോലെ ഇരകളുടെ അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ തുടർച്ചയായി ചെയ്തതുകൊണ്ട് തന്നെ ലണ്ടനിലെ ജനങ്ങൾ അവസാനം അയാൾക്ക് റിപ്പർ എന്ന് പേരിട്ടു. അന്ന് കുറ്റാന്വേഷണം നടത്തിയവർ പറഞ്ഞിരുന്നത് ജാക്കിന് മനുഷ്യന്റെ അനാട്ടമിയിൽ അസാധ്യമായ കഴിവുണ്ടായിരുന്നു എന്നാണ്. അന്ന് നടന്ന 11 കൊലകളിൽ 5 എണ്ണം മാത്രമേ റിപ്പർ ചെയ്ത കൊലയാണെന്ന് പോലീസിന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞുള്ളൂ. ഇന്നത്തെ പോലെ തന്നെ ബ്രിട്ടീഷ് മീഡിയകൾക്കും അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. രാത്രിയിൽ തെരുവുകളിലൂടെ നടക്കുന്ന അജ്ഞാതനായ റിപ്പറിനെ കുറിച്ച് അവർ എഴുത്തുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടേയിരുന്നു. ആ സമയങ്ങളിൽ പോലീസ് 1000-ത്തോളം ആളുകളെ ചോദ്യം ചെയ്തു. സംശയമുള്ള ഒരുപാട് പേരെ ജയിലിലടച്ചു. രാത്രിയോ പകലോ എന്നില്ലാതെ 24 മണിക്കൂറും ലണ്ടൻ തെരുവുകളിലൂടെ പോലീസ് പെട്രോളിങ്ങും നടത്തി. എന്നിട്ടും ജാക്കിന്റെ ഒരു പൊടി പോലും അവർക്ക് കിട്ടിയില്ല. പോലീസുകാർക്ക് ഇടക്കിടക്ക് കൊലയാളിയുടേതെന്ന് തോന്നിക്കുന്ന പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കത്തുകളും വന്നുകൊണ്ടിരുന്നു. അതിൽ കൂടുതലും പോലീസുകാരെ കളിയാക്കുവാൻ വേണ്ടി മറ്റു വ്യക്തികൾ ചെയ്യുന്നതായിരുന്നു. പക്ഷേ അതിൽ ഒരു കത്ത് സത്യമായിരുന്നു എന്നാണ് പോലീസുകാർ വിശ്വസിച്ചിരുന്നത്. അതിൽ അഡ്രസ്സിന്റെ ഭാഗത്ത് നരകത്തിൽ നിന്ന് എന്നെഴുതിയിട്ടുണ്ടായിരുന്നു. കൊലയാളി ആരാണെന്ന് അവർക്ക് അപ്പോഴും ഒരു പിടിയുമില്ലായിരുന്നു. അങ്ങനെ കേസ് വർഷങ്ങളോളം നീണ്ടുപോയി. റിപ്പറിന്റെ മുഖംമൂടിക്ക് പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരാളെ സംശയമുണ്ടായിരുന്നു. ആരോൺ കോസ്മിൻസ്കി എന്ന വ്യക്തിയായിരുന്നു അത്. ഒരു ബാർബറായിരുന്നു കോസ്മിൻസ്കി. ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 ബ്രിട്ടീഷ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് കൊല ചെയ്യപ്പെട്ട ഇരകളിൽ ഒരാളുടെ ഷോളിൽ നിന്ന് അയാളുടേതല്ലാത്ത ഒരു DNA ലഭിച്ചു. എന്നാലും പറയത്തക്ക രീതിയിലുള്ള ഒരു തെളിവല്ലായിരുന്നു അത്. പിന്നീട് ജേറി ലോഹലേനൻ, ഡേവിഡ് മില്ലർ എന്നീ 2 ഫോറൻസിക് സയൻറ്റിസ്റ്റുകൾ ഈ ഒരു സാമ്പിൾ കൂടുതൽ പരിശോധിച്ചു നോക്കി. കൊല്ലപ്പെട്ടവരിൽ കാതറിൻ എഡൌസ് എന്ന സ്ത്രീയുടെ ഷോളിൽ നിന്നാണ് ഈ ഒരു സാമ്പിൾ കിട്ടിയത്. അപ്പോൾ കിട്ടിയത് കാതറിന്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ ബാർബർ ആരോൺ കോസ്മിൻസ്കിയുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ DNAയുമായിട്ടുള്ള മാച്ചിങ് ആണ്. അവസാനം കാതറിന്റെയോ അല്ലെങ്കിൽ കോസ്മിൻസ്കിയുടെയോ കുടുംബാംഗങ്ങളിൽ ഒരാളായിരുന്നു യഥാർത്ഥ റിപ്പർ എന്നായിരുന്നു നിഗമനം. DNA സാമ്പിളുകൾ പ്രകാരം ജാക്കിന് കാപ്പി നിറമുള്ള മുടിയും നീല നിറമുള്ള കണ്ണുകളും ആവാനാണ് സാധ്യത എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. ഈ ഒരു വാർത്ത തന്നെയായിരുന്നു കൂടുതൽ മാധ്യമങ്ങളിലും അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 23 വയസ്സുള്ള പോളണ്ടിൽ നിന്ന് ലണ്ടനിലേക്ക് ചേക്കേറിയ, ആളുകൾക്ക് മീശയും താടിയും വെട്ടിക്കൊടുക്കുന്ന ഒരു പോളിഷ് യുവാവ് തന്നെയാണ് പ്രതി എന്നവർ ഉറപ്പിച്ചു. ലണ്ടൻ തെരുവിലെ ചേരി പ്രദേശമായ വൈറ്റ് ചാപ്പലിൽ ബാർബർ ഷോപ്പിലാണ് ആ വ്യക്തി ജോലി ചെയ്തിരുന്നത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ 1891 കോസ്മിൻസ്കി ലണ്ടനിലെ ഏറ്റവും വലിയ ഭ്രാന്താശുപത്രിയിലെ ഒരു രോഗിയായിരുന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭ്രാന്ത് പെട്ടെന്ന് വരുന്നതും പോകുന്നതുമായ ഒരു അവസ്ഥയായിരുന്നു അയാളുടേത്. അതുകൊണ്ട് തന്നെ ഇടക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് അയാളെ കൊണ്ടുപോയിരുന്നു. സംശയമുണ്ടാക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ആശുപത്രിയിലും വീട്ടിലും അയാൾ മാറി മാറി താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊലകളെല്ലാം നടന്നിരുന്നത് എന്നാണ്.
അപ്പോഴും ഈ തെളിവുകൾക്ക് എതിരെയായി ഒരുപാട് പേർ രംഗത്തു വന്നു. കൂടാതെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമായത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഷാൾ പാരമ്പര്യമായി കൈമാറിയ ഒരു വസ്തു കൂടിയാണ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോളിൽ നിന്ന് ഒരുപാട് വിരലടയാളങ്ങൾ പിന്നീട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ചില ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യം, ഇനി കോസ്മിൻസ്കി തന്നെയാണ് ഈ കൊലകൾ ചെയ്തിട്ടുണ്ടാവുക എങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് ഒരേ സമയം വീടും ആശുപത്രിയും മാറി മാറി താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇപ്പോഴും ഫോറൻസിക് ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു നിഗൂഢത ചുരുളഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരായിരിക്കും യഥാർത്ഥ ജാക്ക് ദ റിപ്പർ? ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.